നമസ്കാരം. ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി, ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിന് ശേഷമാണ് ചൈന ലഡാക്ക് അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. 2020 മുതൽ ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും സൈനികർ തമ്മിൽ ചില അതിർത്തിയിൽ സംഘർഷങ്ങൾ ഉണ്ടായി എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ജൂൺ മാസം 24 മുതൽ അതിർത്തിയിൽ, കിഴക്കൻ ലഡാക്കിൻ്റെ അതിർത്തിയിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചൈന ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതായി നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. അതായത് ചൈനയുടെയും ഇന്ത്യയുടെയും നിയന്ത്രണ രേഖയ്ക്ക് വളരെ അടുത്തുകൂടി യുദ്ധവിമാനം പറപ്പിക്കുക, അത് ഇന്ത്യയുടെ ഭാഗത്തുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചും സൈനിക വിന്യാസത്തെക്കുറിച്ചുമുള്ള വിവരം ശേഖരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം ഇത്തരത്തിലുള്ള നിരീക്ഷണ പറക്കൽ എന്ന് ഇന്ത്യൻ സേന വിലയിരുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു അന്താരാഷ്ട്ര അതിർത്തിയിലോ അല്ലെങ്കിൽ നിയന്ത്രണ രേഖയ്ക്കോ 10 കിലോമീറ്റർ സമീപത്തു കൂടി യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാറില്ല. ഇനി അഥവാ അങ്ങനെയുണ്ടായാൽ അത് മറ്റേ രാജ്യത്തെ പ്രകോപിപ്പിക്കുന്ന നടപടിയാണ്. അത്തരത്തിലൊരു പ്രകോപനം നിരന്തരമായി കിഴക്കൻ ലഡാക്ക് മേഖലയിൽ ചൈന കഴിഞ്ഞ ഒരു മാസമായി നടത്തി വരുന്നുണ്ട്. അതിന് പ്രതികരണമായി ഇന്ത്യൻ വ്യോമസേനയും അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ചൈനീസ് യുദ്ധവിമാനങ്ങളെ ആകാശത്ത് വച്ച് തന്നെ തുരത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിരന്തരമായി ചൈന അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ചും 16,000 അടി വരെ ഉയരങ്ങളിൽ സൈന്യത്തിന് സൈനിക മുന്നേറ്റം നടത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അതിന് യോജിച്ച തരത്തിലുള്ള ഒരു കവചിത വാഹനം നിർമ്മിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കരസേന. ആ വാഹനം തദ്ദേശീയമായി, പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ചിരിക്കുന്ന ആ വാഹനം ഇന്ന് കരസേന ലഡാക്കിൻ്റെ മേഖലകളിൽ വിന്യസിച്ചിരിക്കുകയാണ്. അതിവേഗത്തിലുള്ള സൈനിക നീക്കത്തിനും പെട്രോളിങ്ങിനും സഹായകമായ ഇൻഫൻട്രി പ്രൊട്ടക്റ്റഡ് മൊബിലിറ്റി വെഹിക്കിൾസ്, IPMV എന്ന ഇനത്തിൽപ്പെട്ട പ്രത്യേക സൈനിക വാഹനങ്ങളാണ് കഴിഞ്ഞ ദിവസം കരസേന അതിർത്തി മേഖലയിൽ, ലഡാക്ക് അതിർത്തി മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് 2020 സംഘർഷങ്ങൾക്ക് ശേഷം ഇത്തരമൊരു വാഹനത്തെക്കുറിച്ച് കരസേന ചിന്തിച്ചു വരികയായിരുന്നു. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇത് കരസേനയ്ക്ക് വേണ്ടി വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. 360 ഡിഗ്രി തിരിക്കാൻ കഴിവുള്ള ഒരു യന്ത്രത്തോക്ക്, അത് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യന്ത്രത്തോക്ക് ഈ വാഹനത്തിലുണ്ട്. അതുകൂടാതെ 12 സൈനികർക്ക് എല്ലാവിധ ആയുധങ്ങളുമായി ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ഇത് സഞ്ചരിക്കുന്ന മേഖലയിൽ ഉടനീളമുണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ ഇത്തരം വാഹനങ്ങൾക്ക് സാധിക്കുന്നു. വെടിവെയ്പ് പോലുള്ളത്, മൈൻ പോലുള്ള ആക്രമണങ്ങൾ, ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് ഈ വാഹനത്തിനുണ്ട്. മാത്രമല്ല പ്രത്യാക്രമണം നടത്താനും ഇതിന് കഴിയും. അതായത് 10 ഫയറിംഗ് പോയിന്റുകൾ ഈ വാഹനത്തിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തിരിക്കുന്ന സൈനികർക്ക് ഫയറിംഗ് പോയിന്റിലൂടെ മറ്റു വാഹനങ്ങളെയും സൈനികരെയും ആക്രമിക്കാനുള്ള സംവിധാനവും ഈ വാഹനത്തിലുണ്ട്. ഇത് വളരെ വേഗതയിൽ ഉയരങ്ങൾ കീഴടക്കാനുള്ള, അതായത് വളരെ ഉയർന്ന ഭൂമിശാസ്ത്രപരമായി ഉയർന്ന തരത്തിലുള്ള യുദ്ധമേഖലകളിലേക്ക് കുതിച്ചെത്താൻ ഇത്തരം വാഹനങ്ങളിൽ സൈനികർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലഡാക്കിൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചൈന നിരന്തരം പ്രകോപനമുണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഇന്ത്യ അതിർത്തിക്ക് ഇപ്പുറത്ത് നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യ അന്താരാഷ്ട്ര അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നു, ഇന്ത്യയുടെ ഫൈറ്റർ എയർക്രാഫ്റ്ററുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നു, അങ്ങനെ നിരവധി സൈനികരുടെ എണ്ണം കൂട്ടുന്നു, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ഇതിനെയാണ് ചൈന ഭയപ്പെടുന്നത്. ചൈന ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുക, ഇന്ത്യയെ പ്രകോപിപ്പിക്കുക, ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. എന്തായാലും ചൈനയുടെ പ്രകോപനത്തിന് വ്യോമസേനയും ഒപ്പം കരസേനയും അർഹിക്കുന്ന മറുപടി നൽകാൻ ഈ വാഹനം സേനയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട്. നിരവധി ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കിഴക്കൻ ലഡാക്ക് മേഖലയിൽ കരസേന വിന്യസിച്ചു കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.